ഗ്രീൻ ഡെക്കർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് ബിഗോണിയ കളക്ഷൻസുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ നടീൽ രീതിയും അതെങ്ങനെയാണ് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിലുള്ള കുറച്ച് ബിഗോണിയ കളക്ഷൻസ് പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഇതെൻ്റെ കയ്യിലുള്ളൊരു ബിഗോണിയാണ്. ഇതിൽ നല്ല ഭംഗിയുള്ള ലീവ്സാണുള്ളത്. നമുക്കിത് ഇതിൻ്റെ ഇല വെച്ച് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ തന്നെ നമുക്കിതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തൈകൾ മുള പൊട്ടി ഉണ്ടായി വരും. അടുത്തൊരെണ്ണമെന്ന് പറയുന്നത് ഇത് ടോർച്ച് പിങ്ക് ബിഗോണിയ എന്ന് അറിയപ്പെടും. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൈറ്റ് റെഡിഷ് ഉള്ള ഒരു ഇലയാണ്. നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഇത്. നമുക്ക് ഇതിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു ഇളം തണ്ടുപിടിച്ച് നമുക്ക് വേറെ തൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അത് ചെറിയൊരു പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത്. ഒരുപാട് വെയിലും ഒരുപാട് തണലും ഒന്നും തന്നെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് നമ്മുടെ ബിഗോണിയ. വളരെ മനോഹരമായി തന്നെ നമ്മുടെ പൂന്തോട്ടങ്ങൾ വളരെ അടിപൊളിയാക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ബിഗോണിയ. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് കൂടിയാണ്. അടുത്തൊരു ബിഗോണിയാണിത്. ഇതിലെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഇലകളാണ്. നല്ല പച്ച നിറത്തിലുള്ള ഇലകളും ഒപ്പം വൈറ്റ് ഫ്ലവേഴ്സും ആണ് ഇതിലുണ്ടാവുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഇപ്പോൾ ഇതിൽ നിന്നൊരു തൈ ഇതും ഒടിച്ച് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒടിച്ച് വയ്ക്കുന്ന തൈകൾ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചട്ടി നല്ല തിക്കായിട്ട് നിറഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന തരത്തിൽ ആയി കിട്ടും. നമ്മുടെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിഗോണിയ നശിച്ചു പോവും. അതുപോലെ തന്നെ ഒത്തിരി വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിഗോണിയയുടെ ഇലയൊക്കെ കരിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നൊരു ബെസ്റ്റ് പ്ലാന്റാണ് നമ്മുടെ ബിഗോണിയ. സൺലൈറ്റ് കൂടുതൽ ഏൽക്കാതെ നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന എവിടെ വേണമെങ്കിലും നമുക്ക് ബിഗോണിയയെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇതൊരു വാക്സ് ബിഗോണിയയാണ്. ഇതിൻ്റെ ഇതിൽ നല്ല പച്ച നിറത്തിലുള്ള ഇലകളാണെങ്കിൽ ഇതിൻ്റെ അരികിൽ ഒരു ചുമന്ന ഷെയ്ഡ് കാണാൻ പറ്റും. ഒപ്പം നല്ല ഒരു ഫ്ലവറുമാണ് ഇതിലുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്, നമുക്കിത് ഒടിച്ച് തന്നെ വെച്ച് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. അടുത്തൊരു ബിഗോണിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് നല്ലതായിട്ട് നല്ല ചുമന്ന നിറമാണ്. ഒപ്പം ഇതിൻ്റെ ഫ്ലവേഴ്സും അതുപോലെ തന്നെയാണ്, ചോപ്പ് ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് തണ്ടൊടിച്ച് തന്നെ മാറ്റി വെച്ച് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ മണ്ണെന്ന് പറയുന്നത് നമ്മളിതിനെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തുള്ള മിശ്രിതം തന്നെ തയ്യാറാക്കണം. നല്ല നേർവാർച്ചയുള്ള മണ്ണ് തന്നെ നമ്മളിതിനെ എടുക്കണം. അടുത്തൊരു ബിഗോണിയാണിത്. ഇതിൽ നല്ല വലിയ ഇലകളാണ്. നമ്മൾ മറ്റു ഇലകളെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് വലിയ ഇലകളാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പൂക്കളിലും വ്യത്യാസമുണ്ട്. കുറച്ച് വലിയ പൂക്കൾ ഉണ്ടാവും. പൂവിൻ്റെ മോഡലൊക്കെ അതുതന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അടുത്തൊരു ബിഗോണിയാണിത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഉള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത്. ഫ്ലവേഴ്സൊക്കെ ബിഗോണിയാസിൽ മൊത്തം ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതിൻ്റെ കളേഴ്സിൽ മാത്രം വ്യത്യാസമുണ്ടെന്ന് മാത്രം. പല കളേഴ്സിൽ നമുക്കിതിനെ കാണാൻ പറ്റുന്നുണ്ട്. പച്ച ഇലയും ചുമന്ന ഇലയിലുമാണ് സാധാരണ നമുക്ക് ബിഗോണിയകൾ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് ചെറിയ വെള്ള പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അടുത്തൊരു ബിഗോണിയാണിത്. ഇതിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് താരതമ്യേനെ കുറച്ച് ചെറുതാണ്. പൂക്കളൊക്കെ അതുപോലെ തന്നെയാണ്. കുറച്ച് വെള്ള ഷെയ്ഡും റോസിലുമായിട്ട് മിക്സ് ചെയ്തുള്ള ഫ്ലവേഴ്സാണ്. അടുത്ത ബിഗോണിയ എന്ന് പറയുന്നത് ഇതിനെ ഏഞ്ചൽ വിങ് ബിഗോണിയ എന്നറിയപ്പെടും. ഇതിൻ്റെ ലീവ്സൊക്കെ കുറച്ച് നീണ്ട് നമ്മുടെ എന്താ ഏഞ്ചലിൻ്റെ ചിറക് പോലെ ഇരിക്കുന്ന ലീവ്സാണ് ഇതിന്. അതുകൊണ്ടാണ് ഇതിനെ ഏഞ്ചൽ വിങ് ബിഗോണിയ എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സ് ഫ്ലവർ എന്ന് പറയുന്നത് നല്ല പിങ്ക് ആയിട്ടുള്ള ഫ്ലവറാണ്. ഇതും അതുപോലെ തന്നെ നമുക്ക് തണ്ടുപിടിച്ച് വെച്ച് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണ്.
ഇപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബിഗോണിയയുടെ കളക്ഷൻസ് എന്ന് പറയുന്നത്. എൻ്റെ ഗാർഡനിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലാന്റാണ് ബിഗോണിയ എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ലീവ്സും നല്ല ഫ്ലവേഴ്സും ഒക്കെ ഉള്ളൊരു പ്ലാന്റാണ് ബിഗോണിയ. ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഇനി വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.